ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷപ്രേമികൾക്കും ഏവർക്കും മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ ശ്രേഷ്ഠമായ സുസ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ചതയ നക്ഷത്രത്തെ കുറിച്ചാണ്. കുംഭക്കൂറിൽ ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം. അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രം കൂടാണ് ചതയ നക്ഷത്രം. സ്വഭാവങ്ങൾക്ക് ചില സമയങ്ങളിൽ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. ഏറ്റവും കൂടുതൽ കലാവാസനയുള്ളതും കലാപരമായിട്ട് പാട്ട്, നൃത്തം, കല, അഭിനയം ഇതിലൊക്കെ ശോഭിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ചതയ നക്ഷത്രം. പെട്ടെന്ന് മുൻകോപപ്പെടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഇവരുടെ സുപ്രധാനമായിട്ടുള്ള ഒരു കഴിവാണ്. ആരെയും ആരുടെ കുടുംബത്തെയും കലഹിപ്പിക്കാനായിട്ടുള്ള ഒരവസ്ഥാന്തരമൊക്കെ ഇവരുടെ പോകുവഴിയാണ്. വളരെയധികം ശുദ്ധ മനസ്സോടുകൂടിയ ആൾക്കാരാണെങ്കിലും ചില കാര്യങ്ങൾ ധീരതയെന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മടിപ്പായിട്ടായിരിക്കും അവസാനം വരുന്നത്. സന്താനങ്ങളോ സന്തതികളോ അല്ലെങ്കിൽ ഭർത്തൃസുഖങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ഏത് രീതിയിലാണെങ്കിൽ തന്നെയും അതുപോലെ സന്താനങ്ങളിൽ നിന്ന് തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അവസാനം തള്ളിപ്പറയേണ്ടതായിട്ടുള്ള ഒരവസ്ഥ, ഇതൊക്കെ ചതയ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ്. അതുപോലെ കേസെ വഴക്കെ വക്കാണം കൊണ്ട് പിന്നെ കാരാഗ്രഹ ബന്ധനം അല്ലെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും കേസും ഒക്കെ ആയിട്ട് തർക്ക വിഷയങ്ങളും ഒക്കെ ആയിട്ടുള്ള വരാനുള്ള സാധ്യത ഉണ്ട്. അതിൽ നിന്ന് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമുള്ള ഒരു വർഷം കൂടാണ് 2019. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം പോകാൻ. എങ്കിൽ തന്നെ വ്യാഴ അനുകൂലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ ഈ ചതയ നക്ഷത്രക്കാർക്കുണ്ട്. ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് തൃപ്തിയോടുകൂടിയും പിന്നെ പ്രയത്നപ്രകാരവും നല്ല രീതിയിലുള്ള പ്രയത്നപ്രകാരവും അതിനെ കാംക്ഷിച്ചെടുക്കാനും അതിനെ ഉത്തമമാക്കാനും കഴിവുള്ള നല്ല വാക്ചാതുര്യമുള്ളതും നല്ല സംസാരശൈലിയോടുകൂടിയും ആരെയും വശ്യപ്പെടുത്തുന്നതും ഒരേ സമയം കൊണ്ട് രണ്ട് തട്ടിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ചില ഒരേ രണ്ടുപേരെ ഒരേ സമയത്ത് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കഴിവുള്ളതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടെയാണ് ചതയ നക്ഷത്രം. സംശയാതീതമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രത്തിന്. തന്നെ കുടുംബജീവിതം പോരായ്മകൾ, ജീവിതകാലം മൊത്തം കുടുംബജീവിതത്തിന് പോരായ്മകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നോക്കി ദൈവത്തിനെ കണ്ട് ഗ്രഹനില പരിശോധിച്ച് പാപസാമ്യതയൊക്കെ നോക്കി വേണം വിവാഹം നമ്മൾ നടത്തുവാനായിട്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം ഈ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 9 വയസ്സ് വരെ സാമാന്യന അവർക്ക് രാഹുദശാകാലമാണ്. തുടർന്ന് വരുന്ന 16 വർഷം വ്യാഴമാണ്, 19 വർഷം ശനിയും, 17 വർഷം ബുധനും, 7 വർഷം കേതുവും. ഇങ്ങനെയാണ് ദശാകാലങ്ങൾ. ഒരു മിനിറ്റ്, സോറി, 9 വയസ്സുവരെ രാഹു ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. 9 വയസ്സുവരെ രാഹുദശ, തുടർന്ന് വ്യാഴം, തുടർന്ന് വ്യാഴാഴ്ച 16 വർഷം, 19 വർഷം ശനി, കറക്റ്റാണ്, 17 വർഷം ബുധന്, 7 വർഷം കേതു. ഇങ്ങനെയാണ് ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിവെച്ച് നോക്കുന്നത്. ഓരോ പ്രായത്തിലും ഓരോ ദശാകാലങ്ങളാണ്. അശ്വതി, കാർത്തിക, തൃക്കേട്ട, ഉത്രട്ടാദി ഈ എന്നീ പിന്നെ നക്ഷത്രങ്ങളുമായിട്ട് പൊരുത്തശോധന കുറവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ആ നക്ഷത്രക്കാരിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും നടത്താനും കൂട്ടുകൃഷിയോ കൂട്ടു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്താതിരിക്കാൻ പ്രത്യേകം ചതയ നക്ഷത്രക്കാർ ശ്രമിക്കണം. കലാവാസന ഉണ്ടെങ്കിൽ ഉന്നതമായിട്ടുള്ള തന്നെയല്ല, ഉന്നതമായിട്ടുള്ള അധികാര പദവിയിലൊക്കെ ഇരിക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള കലയിൽ ശ്രേഷ്ഠതയോ അവാർഡോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയും സമൂഹം അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചില ഒരുപാട് ശത്രുക്കളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടൊക്കെയുള്ള ഒരു നക്ഷത്രം കൂടാണ് ചതയ നക്ഷത്രം. ഇവരുടെ രത്നങ്ങൾ പൊതുവെ മാണിക്യം, ഗോമേതകമാണ്. നിറങ്ങൾ വെള്ള, ക്രീം, ചാരനിറം, മഞ്ഞ, ചുവപ്പ് ഈ നക്ഷത്രക്കാർ ഉപയോഗിക്കുന്ന ഭാഗ്യം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ മൃഗം കുതിരയും, പക്ഷി മയിലും, വൃക്ഷം കടമ്പും, ദേവൻ വരണനുമാകുന്നു. വരണനെയൊക്കെ പ്രസാദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരണ മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യത, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള സുഖലോലുവരാണ് ഇവർ.
ജീവിതകാലം മൊത്തം സ്വാർത്ഥ സ്വഭാവത്തോടുകൂടി സ്വന്തം കാര്യങ്ങളിൽ സുഖം മാത്രം കാംക്ഷിക്കുകയും എന്നാൽ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്ന അവരുടെ എല്ലാ പരിധി വിട്ട് സഹായിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്. അവരുടെ അഭിപ്രായങ്ങൾ വിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് അവർ സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കണ്ട് പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ 19-ാമത്തെ വയസ്സ്, 27-ാമത്തെ വയസ്സ്, 31-ാമത്തെ വയസ്സ്, 32-ാമത്തെ വയസ്സ്, 41-ാമത്തെ വയസ്സ്, 42-ാമത്തെ വയസ്സ്, 43-ാമത്തെ വയസ്സ് ഈ സമയൊക്കെ അപവാദ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കാനും കേസ് വഴക്കെ വക്കാണെന്നും ഒക്കെ ഉണ്ടാകാനും ജോലി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെയാണ്. സർക്കാർ ജോലി ആണെങ്കിലും പ്രമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത ഉള്ള ഒരു നക്ഷത്രമാണ്. ഇവരുടെ രക്തങ്ങൾ മാണിക്യം ഗോമേതകം ആണ്. വെള്ള ക്രീം ചാരനിറം മഞ്ഞ ചുവപ്പാണ് ഇവരുടെ ഭാഗ്യ മായിട്ടുള്ള നിറം കാണിച്ചു വരുന്നത്. ആ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പുരുഷനാണെന്നാലും സ്ത്രീ ആണെങ്കിലും അവർക്ക് ആ ദിവസം ഭാഗ്യം കൂടുവോ, ചിലപ്പോൾ ലോട്ടറി എടുത്താൽ 10 രൂപയെങ്കിലും അടിക്കുമോ എന്നുള്ളൊരവസ്ഥ, ഇതെല്ലാം സൂചന മാത്രമാണ്. 10 രൂപ ചിലപ്പോൾ 1 കോടി അടിച്ചിരിക്കാം. അതൊക്കെ എങ്കിലും ഇതൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജയോഗവും ഗജകേസരി യോഗവും ഒക്കെ ഈശ്വരൻ നമുക്കൊക്കെ പൊതുവായിട്ട് 4-5 അവസരങ്ങളേ തരത്തുള്ളൂ. ആ അവസരം നഷ്ടപ്പെടുത്താതെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഭഗവാനെ മാത്രം, ഭഗവാനിൽ മാത്രം നമ്മൾ മനസ്സിനെ സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ പോലും, അല്ലെങ്കിൽ ഭഗവാനായിരിക്കുന്ന ഭഗവതിയായിരിക്കുന്ന കൊടുങ്ങല്ലൂരമ്മ പോലും, ചോറ്റാനക്കരിയമ്മ പോലും, ഏതു ദേവീ ദേവ ചൈതന്യമാണെങ്കിലും നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് നല്ലൊരു കുടുംബജീവിതം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ കടപ്പാടും. കാണണം.